हाई സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞത് മിസ്റ്റർ സജീലിന് ടിക്ടോക്കിക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ ഡോട്ട മെട്രോ പാർക്കിന്റെ അടുത്ത് വന്നിക്കട്ട സജീൽ ഇവിടെന്നിട്ടാ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യണ്ടായിരിക്കുന്നടാ ഇരുന്നിട്ട് ക്യാമറ എല്ലാം സെറ്റ് ചെയ്യണം ബാറ്ററി ഇല്ല എന്നൊക്കെ പറയുന്നത് എന്തായാലും വേണ്ടില്ല അപ്പോൾ അവനക്കുള്ള വീഡിയോസ് എടുക്കണം പിന്നെ അപ്പോൾ എൻ്റെ ഒരു പ്രോബ്ലം കൂടി ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ നിന്നെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് ലീവ് ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം പല രാജ്യക്കാരാണ് അവർ പല രാജ്യക്കാരും ഇവിടെ വന്ന് ഒത്തുചേരുന്ന സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എടാ വെള്ളം തുരിച്ചു തുടങ്ങിയില്ലടാ സജിലേ അവിടെ വെള്ളം തുരിച്ചു തുടങ്ങി സുഹൃത്തുക്കളെ അത് ഇനി ഈ ഭാഗത്തേക്ക് വരാമെന്നുള്ള അറിയില്ല അപ്പത്തിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം വീഡിയോസ് ഉണ്ടാക്കാണ്ട് പിന്നെ ഒരുപാട് ക്രൗഡ് വന്നിട്ടുണ്ട് ഒരുപാട് നല്ല കാഴ്ചകളെല്ലാം കാണാനുണ്ട് അവിടെ ഫുട്ബോൾ കളിക്കണം ആ ഭാഗത്തുള്ള എല്ലാം ഭയങ്കര തിരക്കാണ് അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാല് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ മിസ്റ്റർ സജിൽ ഇതാ ഇവിടെ നിന്നിട്ട് ഈ ചീര നോക്കുന്നുണ്ട് ഇത് നമ്മളെ ഹീറോസ് കുന്നപ്രമീനിലെ ഇതാക്കിയ പൊന്നാങ്കണ്ണി ചീര എന്നാണ് സജിൽ പറയുന്നത് എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിവിടെ സുലഭമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ഇതിന് രണ്ട് മൂന്ന് കൊമ്പ് കൊണ്ടുപോയിട്ട് നമ്മളവിടെ കൂച്ചിട്ട് നോക്കണം ഇവിടെ സജിൽ അത് തന്നെയുള്ള സാധനം പൊന്നാങ്കണ്ണി ചീര തന്നെ കണ്ടിട്ട് അതേപോലെയൊക്കെ തോന്നുന്നത് നമുക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ ഇത് പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് നമ്മളവിടെ ബാൽക്കണിയിൽ ചട്ടിയിൽ വെക്കാനുള്ള പ്ലാനാണ് പിന്നെ എൻ്റെ ആ ഇതെന്തിയാടാ നമ്മളെ കറ്റാർവാഴ എന്തായി അതുണ്ടാ അപ്പോൾ കറ്റാർ വാഴ സജിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സജിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണത്തിലുണ്ട് അത് പൊന്നാങ്കണ്ണി ചീരാണോ എന്നുള്ളത് ആ ഒരു വെള്ളപ്പൂവൊക്കെ ഉണ്ടല്ലോ അല്ലേ ഏമേ വെള്ളപ്പൂവ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി കണ്ണിന് പൊന്നാക്കും പൊന്നാങ്കണ്ണി ചീര അങ്ങനെയാണെന്ന് അവൻ പറഞ്ഞത് അപ്പോൾ അതിനൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു ആ പൂവേമ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട് അത് നമുക്ക് നോക്കി നോക്കണം പിന്നെ ഇതാ അതെന്തായാലും അപ്പോൾ ഇത് പൊട്ടിച്ചുണ്ടോ അല്ലേ നമുക്ക് ചെറിയ പ്രശ്നമല്ലേ എന്നിട്ട് കുഴിച്ചിട്ട് നോക്കാം പിന്നെ ആ വീഡിയോസിലൊന്ന് നോക്കിയിട്ട് ഒറിജിനലാണോ ഡൂപ്ലിയാന്നുള്ളത് നമുക്കൊന്ന് ഇത് വരുത്താനും ഉണ്ട് പിന്നെ ഇവിടുത്തെ കാഴ്ചകളാണ് സുഹൃത്തുക്കൾ കാണുന്നിട്ടാ ഒരുപാട് പേര് ആൾക്കാർ ഇത് അവിടെ പിന്നെ അവിടെ ചെറുതായിട്ട് ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട് നമുക്കിതാ അങ്ങനെ ചുറ്റാ ഈ വെള്ളം തൂറ്റിക്കണം അപ്പോൾ പ്രശ്നം ഞാൻ അടുത്തത് ഈ ഭാഗത്താണ് ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണം നമുക്ക് പിന്നെ തണുപ്പ് സമയത്ത് വെക്കാനുള്ള ചെടികളെല്ലാം വെച്ചത് വെള്ള പൂവ് അവിടെ വിരിഞ്ഞിട്ടുണ്ട് എന്തായാലും സജീലിൻ്റെ ഇത് നടക്കട്ടെ നമുക്ക് സുഹൃത്തുക്കൾ ആദ്യം ആ ഒരു സെക്ഷനിലാണ് വെള്ളം തുറ്റിച്ചിരുന്നത് അത് നിന്നിട്ട് ഇതാ ഈ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടാ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഓടിയിട്ടുണ്ട് പിന്നെ അവിടെ ഇതാ ഒരുപാട് ആൾക്കാർ ഇതാ ഇതാക്കണ്ടാ സജീലിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് എന്തൊക്കെയാണ് നടക്കുന്നതൊന്നും പറയാൻ പറ്റില്ല ഓക്കെ അത് സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ഇത് വെളിച്ചം വരെ ആ അപ്പം ഇങ്ങോട്ടേക്ക് നിൽക്കണ്ടേ ആ അങ്ങനെ നിൽക്കണം ക്യാമറ അവിടെയും ആള് ഇങ്ങോട്ട് അങ്ങോട്ട് നടക്കണം അതേ നടക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണത് എത്ര പറഞ്ഞുകൊണ്ടാലും സജീൽ വീണ്ടും തെറ്റിക്കൂട്ടാ സുഹൃത്തുക്കളെ അങ്ങനെ അവിടെ നിന്ന് ഒരു ഷോട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് ലക്ഷ്യം വെച്ച് നീങ്ങാൻ കേട്ടോ സജീലിൻ്റെ ഇന്ന് ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സജീലിൻ്റെ വീഡിയോസ് തന്നെയാണ് ടിക്ടോക്കിലേക്ക് വീഡിയോസ് ഉണ്ടാക്കുക നമുക്ക് പിന്നെ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തെ ആ വെള്ളം ചാടുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ സ്കൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അതും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് പറ്റുമെന്ന് തന്നെ ഉൾപ്പെടുത്തട്ടെ ഒരു ചെക്കന്മാരെല്ലാം അവിടെ സ്കൈറ്റിംഗ് ചെയ്യണത് കാണുന്നുണ്ട് ഓക്കെ അതും നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ അതൊക്കെ ഇവിടുത്തെ കാഴ്ച ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ഏതോ ഷൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സജിൽ ഓക്കെ ആ വാട്ടർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ആ ഭാഗത്താണ് ഇവിടുത്തെ സ്കൈറ്റിംഗ് എല്ലാം ചെയ്യേണ്ട പഠിപ്പിക്കേണ്ട അതുകൊണ്ട് കൂടുതൽ ആൾക്കാരുള്ള നമുക്ക് അത് എടുക്കാമായിരുന്നു അവിടെ ഇത് ചെയ്യേണ്ട ഓക്കെ സുഹൃത്തുക്കളെ ഇവിടെ ആ സ്കൈറ്റിംഗ് ബോർഡിമ്പലിലുള്ള ആ ഒരു ഇതാണ് അവിടെ കാണാനുള്ളത് അടിപൊളി സജീലിൻ്റെ വീഡിയോസിനുള്ള സംഭവങ്ങളാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഞായറാഴ്ച നിന്നു ഓക്കെ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് ഷട്ടിൽ കളിക്കേണ്ട ആൾക്കാർ
സ്കൈറ്റിംഗ് കൂടെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. ബോർഡ് സ്കൈറ്റ് കൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബോർഡ് സ്കൈറ്റ് അവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വരണ്ട രണ്ട് ആൾക്കാർ. നമ്മളെ സ്കൈറ്റിൻ്റെ അത് ഞാൻ കൊണ്ടിട്ടില്ല, അല്ലാതെ നമുക്കൊന്ന് ഇവിടെ നിന്ന് റൗണ്ട് അടിക്കാൻ സജില ഇൻ്റെ സ്കൈറ്റിങ് 200 ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഷോ ആൾക്കാർ വേണം. ഇവര് തവണ അടിപൊളിയായിട്ട് സ്കൈറ്റ് എടുക്കണം. അത് ഇത് സൂപ്പർ ആയി കിട്ടാം. രണ്ടാളും വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നുണ്ട്. ഒരു കർപ്പന അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവൻ അടിപൊളിയായിട്ട് ചെയ്യണൊക്കെ ഉണ്ട്. അതെങ്ങനെയാണോ അവിടെ പുഷപ്പ് എടുക്കണം. പുഷപ്പ് ഇതൊക്കെ അംഗങ്ങൾ വീണപ്പോ ചെയ്ത അംഗങ്ങളില്ല. പുഷപ്പ് എടുക്കണം അവിടെ നിന്നിട്ട് ആൾക്കാരെ ഇവിടെ നിന്നിട്ടേ വീണ വീണോടത്തേക്ക് കിടന്ന് ഉള്ളത് പറഞ്ഞ പോലത്തെ മരണം ചെയ്തത് മതി കളിച്ചോ ആദ്യം ചെയ്യേ വീണാ വീണ എന്തായാലും വീണു. വേറെ രണ്ടാൾക്കാർ സ്കൈറ്റിങ്ങിന്റെ ആൾക്കാരോട് പോയിട കാണാനില്ലല്ലോ. ഭയങ്കര എൻജോയ് ചെയ്യാനായിട്ടാ ഒരുപാട് പേര് റോളർ സ്കൈറ്റും പിന്നെ സൈക്കിംഗ് ബോർഡും തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയ്ക്ക് ഷട്ടിൽ വെച്ച് കളിക്കുന്നു. അതൊക്കെ അതിൻ്റെ ഇതെടുത്തിട്ട് ഒരു ഷോട്ട് കഴിഞ്ഞ് അത് കോളായിട്ട് വേറെ ഷോട്ടുകളിലത് വേറെ സ്ഥലത്തേക്കുള്ള പോവാ. നമ്മൾ നമ്മുടെ ജമ്പിങ് എല്ലാം ചെയ്യണ്ടിട്ട് അത് നോക്കി നോക്കട്ടെ. ഇപ്പോൾ അതൊന്നും നോക്കട്ടെ, അത് ജമ്പ് ചെയ്യണം നോക്കട്ടെ. ആ ജമ്പിങ് അടിപൊളി ഉണ്ടാ. വേറെ രണ്ടാൾക്കാരുടെ ഇത് കാണാനില്ലല്ലോ. അവരോട് പറയണോ? ആ ഇതുണ്ടായില്ലേ. ആ ഓക്കെ. ഇരുട്ടായത് കാരനേ എന്ത് നോക്കണം പോലെ ആടോ. ഇതിപ്പോ അത് ഞാൻ ആലോചിക്കണത് ഇതിലാരെങ്കിലും സൈക്കിൾ കേട്ടോ. ഇത് സൈക്കിൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ കൊണ്ടുപോകുന്നു. എന്റെ ഫോണിലെ അതിൽ ഇടയ്ക്ക് സൈക്കിളുമ്പോ കാട്ടിക്കൊടുക്കാം. സൈക്കിൾ പറയണോ? അത് പറഞ്ഞേണ്ട. നമ്മളാരും ചെയ്യുമ്പോ നമ്മളെ വീട്ടിലിട്ട് വരാൻ തുടങ്ങ. കുട്ടികളൊക്കെ സൈക്കിൾ ഇവിടെ അവരെ വീട്ടിലൊക്കെ എന്തിനാണ് അവൻ സൈക്കിൾ എടുക്കട്ടെ. അവൻ സൈക്കിൾ എടുക്കട്ടെ. ആ ബസ്സിലൊക്കെ ഇത്ര കേൾത്താനാ ആക്സിഡന്റ് ആക്സിഡന്റ് ആയതിനാ കോയി സീക്കറായി ഓക്കെ ആഗർ ആയക പാകിസ്ഥാനിയാണോ? ഏ അതാണ് ആ സ്വഭാവം കാണിച്ചത്. എനിക്ക് വാട്ടിയൊക്കെ കുത്തിയ ആൾക്കാരാണ് നടക്കുന്നത് ഇവിടെ. അത് മാത്രല്ല, ഇപ്പൊ ഞാനൊക്കെ അന്ന് തന്നെ അത്ര സ്പീഡ് ഇതില്ല പഠിക്കുന്ന ആളാണ്. ഇന്റെ അധികം കൗണ്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവേ? ഏ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളെല്ലാം റൗണ്ട് അടിച്ചിട്ട് ഇപ്പൊ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോകണ്ടാ. ഇന്നത്തെ വീഡിയോസിലുള്ളത് ഫുള്ള് സജിലിന്റെ ഫുള്ള് സജിലിന്റെ കോമാളികൾ ഒരുപാട് ഷോർട്ട് എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടുത്തെ ആ പാർക്കിൻ്റെ അവിടുത്തെ കാഴ്ചകളും പിന്നെ അവിടെ സ്കൈറ്റിംഗ് ചെയ്യണം അല്ലേ. അതിലൊരു ചെക്കനമ്മ പിടിച്ചിട്ട് വാർണിംഗ് എല്ലാം കൊടുത്ത് അത്രയും ആൾക്കാർ ചെയ്യണതിൻ്റെ ഇടയിൽ അവൻ്റെ സൈക്കിളായിട്ടുള്ള അഭ്യാസം അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞപ്പോൾ അവൻ പോയാ ഏത് നാട്ടുകാരാന്നല്ല നമ്മൾ കേട്ടോ. ആ പറഞ്ഞപ്പോൾ കേട്ടോ സൈഡിൽ പോയിട്ടിരുന്ന് പറഞ്ഞപ്പോ കേട്ടില്ല. ആ ഈ പച്ചലൊക്കെ നെയ്യ് എന്നൊക്കെ പറഞ്ഞ നമ്മളോട് ആ നിർത്തിയിട്ട് അവിടെ പോയിരുന്നുണ്ട്. വേറൊരുത്തനോട് സൈക്കിളിൻ്റെ അഭ്യാസം നടക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ സ്കൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഞാൻ ഇതിൻ്റെ സ്കൈറ്റിംഗ് ഒരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു സെപ്പറേറ്റ് അടിപൊളി വീഡിയോസ് ഉണ്ടാവും. ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പഠിച്ചൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ കാണിക്കുന്നതാണ്. വയസ്സായവർക്കും സ്കേറ്റിംഗ് ചെയ്യാം. 50 വയസ്സായ മസാക്ക ചെറിയ കുട്ടികളെ പോലെയാണ് ഇപ്പൊ നമ്മളെ എന്റെപ്പൊക്കെ നടക്കുന്നത്. 25 വയസ്സായ എന്റെപ്പണോ നടക്കുന്നത്. അതെ, അപ്പൊ അതൊക്കെ നമുക്ക് കാണാണ്ട് ഒരുപാട് അങ്ങനെയാണ്. എനിക്ക് 25 ഉള്ളു, പിന്നെ 55 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കൊറേ കാഴ്ചകൾ നമുക്ക് കാണാണ്ട് സുഹൃത്തുക്കളെ വീട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ മറ്റും വീണ്ടും കണ്ടിരിക്കും. ഓക്കെ, ബൈ ബൈ പറഞ്ഞോ. ബൈ ബൈ.